അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പകർന്നു തന്ന, പഠിപ്പിച്ചു തന്ന ഒരു ആശയമുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീനിൻ്റെ കാര്യങ്ങൾ എങ്ങനെയായിരിക്കണം, ദീനിയായ ഒരാൾ എങ്ങനെയായിരിക്കണമെന്ന് വളരെ വ്യക്തമാക്കി ഒരു ഹദീസിലൂടെ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ ഒരു കാര്യം ഇന്ന് യഥാർത്ഥത്തിൽ മുസ്ലിം സമൂഹത്തിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ മുസ്ലിം ജനങ്ങൾക്കിടയിൽ അത് നടപ്പിലായിട്ടുണ്ടോ, അതൊക്കെ ഇല്ലാതെയാവുകയാണോ എന്ന് നാം ഒരു സർവേ നടത്തേണ്ടിയിരിക്കുന്നു. ഏതായാലും ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ വാക്കിലേക്ക് നമുക്ക് കടക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്നലി കുല്ലി ദീനിൻ ഖുലുഖൻ, എല്ലാ ഓരോ ദീനിനിക്കും ഓരോ സ്വഭാവങ്ങളുണ്ട്, ഓരോ ഖുലുഖുണ്ട്. ഈ മുസ്ലിം സമുദായത്തിന് ഒരു ഖുലുഖുണ്ട്, അതുപോലെ തന്നെ മറ്റു സമുദായങ്ങൾക്ക്, ഓരോ സമുദായക്കാർക്കും ഓരോ മതക്കാർക്കും ഓരോ ദീനിൻ്റെ ആളുകൾക്കും അവരുടേതായ ഖുലുഖുണ്ട്. എന്നാൽ വഖുലുഖുൽ ഇസ്ലാമി അൽ ഹയാ, ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇസ്ലാമിൻ്റെ ഖുലുഖ് അഥവാ നമ്മുടെ മുസ്ലിം സമുദായത്തിൻ്റെ മുസ്ലിംകളായ ആളുകളുടെ ഖുലുഖ് അത് ഹയാ ആണ്. ഹയാ ഇല്ലാത്ത ആളുകൾ അവർ ഇസ്ലാമിൽ ആണോ അല്ലേ, അല്ലെങ്കിൽ അവർക്ക് ഈമാനിൻ്റെ അളവിൽ കുറവ് വരുന്നുണ്ടോ, ഇസ്ലാമിൻ്റെ അളവിൽ അവർക്ക് കുറവ് വരുന്നുണ്ടോ എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. ഇന്ന് എല്ലാവർക്കും അറിയുന്നൊരു സത്യമാണ്, സോഷ്യൽ മീഡിയ വളരെയധികം പോപ്പുലറായതുകൊണ്ട് ആളുകളുടെ ഇടയിൽ ഫേസ്ബുക്കിനും വാട്സാപ്പിനും യൂട്യൂബിനും ട്വിറ്ററിനും എന്തെല്ലാം ഇൻസ്റ്റാഗ്രാം അടക്കം എന്തെല്ലാം സോഷ്യൽ മീഡിയകളുണ്ടോ അതിലെല്ലാം ഇന്ന് എല്ലാ ആളുകളും സജീവമാകുമ്പോൾ മുസ്ലിം സമൂഹത്തിലുള്ള ആളുകളും അതിൽ സജീവമാണ്. അത് ആവശ്യമുള്ളതാണെങ്കിലും എത്തരത്തിലാണ് അത് ഉപയോഗപ്പെടുത്തേണ്ടതെന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. ഹയാ നഷ്ടപ്പെടുത്തി ലജ്ജയില്ലാത്ത പ്രവർത്തനങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ചെയ്യുന്നത് നാം ഓരോരുത്തരും മാറ്റിവെക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സമുദായത്തിൻ്റെ ആളുകൾക്കും നമുക്കെല്ലാം അല്ലാഹു ലജ്ജ നൽകി അനുഗ്രഹിക്കട്ടെ. ലജ്ജ എന്നുള്ളത് അൽ ഹയാ, ആ ഹയാ ഈമാനിൻ്റെ ഭാഗമാണ്, അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ ഖുലുഖാണ്. ആ ഹയാഇനെ, ലജ്ജയെ നാം കാത്തു സൂക്ഷിക്കണം. ലജ്ജയില്ലാത്ത നാണമില്ലാത്ത പ്രവർത്തനങ്ങൾ ഒരു മുസ്ലിമിൻ്റെ അടുക്കൽ നിന്നും വന്നു പോവരുത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഹയാ ഉള്ള ദീനിയായ, ദീനി ചിട്ടകൾക്കനുസരിച്ച് ജീവിക്കുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.